ചാരയായി ചാലഞ്ച് ചെയ്യും എന്നെ അറസ്റ്റ് ചെയ്യാൻ. ഇന്നൊരു ദിവസം ഞാൻ ഇവിടെ വരുത്താതിരിക്കാന്ന് വേണ്ടി പിണറായി ഇവിടെ ഒരു ചെറിയ കളിയായിരുന്നു, പൊളിഞ്ഞു പൊളിച്ചു കഴിഞ്ഞാൽ പൊളിച്ചു കളഞ്ഞു. ഇതുക്കൂട്ട് വിവരം കേട്ടവന്മാരെ എന്നെ ചെയ്യാനാണ്, എല്ലാവരും പോകാൻ പറയുന്നത് കള്ളന്മാർ. സർക്കാരിൻ്റെ വിലക്കുകൾ ലംഘിച്ചുകൊണ്ടാണ് ഇന്ന് പി സി ജോർജ് തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നതെന്ന്, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പി സി ഉണ്ടാകുമെന്നുള്ള തന്നെ മനസ്സിലാക്കാം. അദ്ദേഹം തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും ലോഗിങ് കേരളക്കപ്പോൾ ഇപ്പോൾ പി സി ജോർജ് ചേരുന്നുണ്ട്. സാർ, ഇത് സർക്കാരിൻ്റെ ഒരു വേട്ടയായിട്ടാണോ ഇതിനെ നോക്കി കാണുന്നത്? അതായത് സാറിന് ഈ മണ്ഡലത്തിൽ കാലുകൾ നിർബന്ധം? ഇത് വേട്ടയാടലാണ്, സംശയമുണ്ടോ? ഒരു മനുഷ്യൻ 7 പ്രാവശ്യം എം എൽ എ ആയിരുന്നു എന്നെ പോലെ ഒരാളെ 70 വയസ്സ് കഴിഞ്ഞ് എന്നെ ഇതുപോലെ വേട്ടയാടാമോ? മര്യാദയാണോ? നിങ്ങൾ പറ. ഒരു രാഷ്ട്രീയമില്ലാതെ ചിന്തിച്ച് നോക്കി, മര്യാദയാണോ ഈ കാണിക്കുന്നത്? ന്യായമാണോ? ആലപ്പുഴയിൽ ഈ ഇതുപോലുള്ള വിവാദ പ്രസംഗം നടത്തിയ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളെ അറസ്റ്റ് ചെയ്യുന്നില്ല, അവരിപ്പോഴും. എൻ്റെ പൊന്നനിയാ, ഞാൻ പറയട്ടെ, ഞാൻ ഒരു വിവാദ പ്രസംഗം ഇതുപോലെ എന്ന് പറയാം, ഞാൻ വിവാദ പ്രസംഗം നടത്തിയിട്ടില്ല, ഞാനൊരു സമുദായത്തെ എതിർത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെ ശബരിമല പോകുന്നതെല്ലാം പാപമാണ്. നമ്മുടെ ദേവസ്വം നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നേർച്ചയിടുന്നവരെല്ലാം കള്ളന്മാരാണെന്നൊക്കെ പറയുന്ന ആ അവന്മാർക്കെതിരെ നടപടിയില്ലല്ലോ. യേശു പഴച്ചു പറ്റതാന്ന് പറയുന്നത് അവന് വരെ നടപടിയില്ലല്ലോ. ഗുരുവായൂർ അമ്പലത്തെ അനുക്ഷേപിക്കുന്നതിനും എതിരില്ലല്ലോ. അതൊക്കെ മോശമല്ലേ? പിന്നെ ഇത് എൻ്റെ നേരെ മുഖത്ത് വന്ന് കയറി നല്ല കാര്യമുള്ളൂ. പെട്ടെന്നൊരു പോലീസ് സ്റ്റേഷനിൽ ഹാജരാവണം എന്ന് പറയുന്നത് ഇന്ന് ശേഷി കാരണം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? തൃക്കാക്കര ലാസ്റ്റ് ഇലക്ഷൻ ഡേടാ, ഇന്ന് കഴിഞ്ഞാൽ പ്രചരണമില്ല. ഇന്നൊരു ദിവസം ഞാൻ ഇവിടെ വരുത്താതിരിക്കാന്ന് വേണ്ടി പിണറായി ഇവിടെ ഒരു ചെറിയ കളിയായിരുന്നു, പൊളിഞ്ഞു പൊളിഞ്ഞു കഴിഞ്ഞാൽ പൊളിച്ചു കളഞ്ഞു. ഒരാശങ്കയില്ല, ജാമ്യം റദ്ദിയാ ജയിലിൽ പോയി കിടക്കുന്നേ, ആ എനിക്ക് വഴി വല്ലതും ഉണ്ടോ? ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മൊത്തം അങ്ങനെ ഉണ്ടാവുമോ? ഇന്ന് 5 മണി വരെ ആയത്തെ മൈക്ക്, ആ 5 മണി വരെ ഞാൻ ഇവിടെ ഉണ്ടാവും. ഇനി അറസ്റ്റ് ചെയ്യാൻ വന്നാലും ധൈര്യത്തോടെ അങ്ങ് നിൽക്കുന്നുണ്ടോ? ചാലയായി ചാലഞ്ച് ചെയ്യും എന്നെ അറസ്റ്റ് ചെയ്യാൻ. കാണട്ടെ, അത് ഹൈക്കോടതി ജഡ്ജ് വെറുതെ ഒന്ന് ഓർഡർ ഇട്ടിട്ട്, ഹൈക്കോടതി ജഡ്ജിയുടെ ഓർഡറിലാണ് എന്നാ പറഞ്ഞിരിക്കുന്നത്? ഞാൻ ചട്ടം ലംഘിച്ചെന്ന് ചുമ്മാ യുവന്മാർക്ക് പോലീസുകാരനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുകയില്ല. എന്താ കാര്യം? ജഡ്ജ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചട്ടം ലംഘിച്ചാൽ കോടതിയെ സമീപിച്ച് കോടതി വാറന്റ് മേടിച്ചു എന്നെ അറസ്റ്റ് ചെയ്യുക, അല്ലാതെ എവൻ്റെ സൗകര്യം പോലെ പറ്റുകയില്ല. അത് അങ്ങനെ ഒരു നിയമമുണ്ട് ഇപ്പം പിണറായി മനസ്സിലാക്കി. ഇന്നിപ്പം രാവിലെ മുതൽ പണ്ട് ഇവിടെ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസെടുത്തായിരുന്നു, നമ്മൾ ടി പി തന്നുമാറും, ഞാനും കൂടെ എന്നെ ആ പെണ്ണും എന്നെ പെണ്ണുമ്പോൾ തന്നെ ആ ആരോഗ്യമന്ത്രി ആ സ്ത്രീ ആയതുകൊണ്ട് പറഞ്ഞു, ഞാനൊന്നും പറഞ്ഞില്ല. ആര് മുഴുവൻ പരിശോധിച്ച് ഒരു തെറ്റുമില്ലാന്ന് പറഞ്ഞ ഡി വൈ എസ് പി അതിന് ആരാം നേരത്തിൽ കമ്മീഷൻ അന്വേഷിച്ചിട്ട് ആ കേസ് എഴുതി തള്ളിപ്പോയതാണ്. ഇന്ന് രാവിലെ മുഖ്യമന്ത്രി ഓഫീസിൽ വിളി വന്നിരിക്കുക, ഉടനെ അത് ആ കേസ് അറസ്റ്റ് ചെയ്യാൻ, അത് എഴുതി തള്ളിപ്പോയിട്ട് നാളെ അത്രയായി. ഇതുക്കൂട്ട് വിവരം കേട്ടവന്മാരെ എന്നെ ചെയ്യാൻ സങ്കടം തോന്നുന്നുണ്ട്. ഒരു മുഖ്യമന്ത്രി ഇത്ര തരം താഴാവും? ജനപക്ഷം സാധ്യം അതിനാണല്ലോ സ്വാഭാവികമായിട്ട്. പിണറായിയുടെ ഈ ഉളത്തരത്തിന് ഇപ്പോൾ ഇത് മര്യാദകളാന്ന് പറയാൻ ഞാനല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഉള്ള വിഷമമാണ്. വേറെ എന്നാ കാര്യം? എൻ്റെ പെങ്ങളെ പിണറായിയും കെട്ടിയിട്ടില്ല, പിണറായി പെങ്ങളെ ഞാനും കെട്ടിയിട്ടില്ല, പിന്നെ എന്നാ പ്രശ്നം? വ്യക്തിപരമല്ലേ? അപ്പം അത് അവിടെ രാഷ്ട്രീയമാണ്, എനിക്കൊരു രാഷ്ട്രീയമുണ്ട്, ആ രാഷ്ട്രീയത്തിൽ തന്നെ ഞാൻ പോകും. പൂഞ്ഞാറിയിൽ അപ്പോൾ NDA ഒരു വോട്ടോ ഒരു സീറ്റ് ഉറപ്പിക്കാം? ഒരു 100%, 100%. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ് പറയുന്നത്, ഞാൻ അങ്ങനെയല്ല. അത് കൂടുതൽ അദ്ദേഹത്തെ പറയാൻ ഞാനില്ല. അദ്ദേഹം വലിയ ആളാണ്, അതൊന്നുമില്ല, അദ്ദേഹത്തിന് മാത്രം പ്രസക്തിയുള്ളൂ. അദ്ദേഹം ഒരു കാര്യമുണ്ട്, പാവപ്പെട്ട ഈഴവ സമുദായത്തെ ഇതുപോലെ യോജിപ്പിച്ച ഒരു മനുഷ്യൻ എന്നല്ല, എനിക്ക് അയാളോട് ബഹുമാനമുണ്ട്. പക്ഷേ അയാളെ വായി വയസ്സ് പ്രായമായതുകൊണ്ട് എത്തുമ്പോൾ വന്നി, ഇപ്പം എന്നാ പറയുന്നത് അയക്കാനേ അറിയില്ല. പക്ഷേ അയാളോട് ബഹുമാനം വേണം. എന്നാന്ന് വെച്ചാൽ ഒരു സമുദായത്തെ ഇത്രയും സഹായിക്കാൻ മുന്നോട്ട് വന്ന ഒരു നല്ല മനുഷ്യനാണ്. ഇപ്പോൾ പ്രായമായതിന് പ്രായത്തിന് പേരിലുള്ള അബദ്ധവും ഊളത്തിനും ഒക്കെ പറയും, അത് കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കുക എന്നുള്ള ഞാൻ പറയാനുള്ള എൻ്റെ അഭിപ്രായം. ക്രിസ്ത്യൻ സമുദായ വേട്ടയ്ക്കെതിരെ സംസാരിച്ച ഒരേ ഒരു രാഷ്ട്രീയക്കാരൻ താങ്കൾ മാത്രം, അതുകൊണ്ടാണോ താങ്കൾ ഇങ്ങനെ ശത്രുവായി മാറുന്നത്? അതാണ് ശത്രുവായി മാറിയിരിക്കുന്നത്, അത് അത് തന്നെ എന്നെ ശത്രുവാക്കിയിരിക്കുന്നു. എൻ്റെ പൊന്ന് സഹോദരൻ, നിങ്ങൾ ഇങ്ങനെ നിങ്ങളെപ്പോൾ നല്ല ചെറുപ്പക്കാരിങ്ങനെ ഊളത്തരം പറയരുത്, മനസ്സിലായോ? കാരണം ഓൾ ഇന്ത്യ ബിഷപ്സ് കൗൺസിൽ പ്രമേയം പാസ്സാക്കി, മനസ്സിലായില്ലേ? ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമാണ് ബിഷപ്സ് കൗൺസിൽ പ്രമേയം പാസ്സാക്കുന്നത് ഒരു വ്യക്തിക്ക് വേണ്ടി. അപ്പോൾ ആരും ഇല്ലെന്ന് പിന്തുണ നിങ്ങൾ മണ്ടത്തരം പറയുന്നു. ഞാൻ രാത്രി 11 മണിക്ക് എന്താ മരിത്രപ്പള്ളി തുറന്നിട്ടിരിക്കുക, വിചാരിച്ച് റോഡിൽ നിൽക്കുക എന്നെ കാണാൻ. ഞാൻ ഇറങ്ങി കയറി ഇറങ്ങി ചെന്ന് അച്ഛനെ കൈമുത്തിട്ടാണ് പോയത് വീട്ടിലോട്ട്, അറിയാമോ?
എൻ്റെ വേണ്ടപ്പെട്ട എന്നെ അനുകൂലിക്കണം, പേടിക്കണ്ട. എൽ ഡി എഫ് പോകാൻ പറയുന്നത് കള്ളന്മാർ, എൽ ഡി എഫ് യു ഡി എഫ് ഇവ കള്ളക്കൂട്ടം. അതായത് തീവ്രവാദികളുടെ പിന്തുണയ്ക്ക് വേണ്ടി നടക്കുന്ന ഈ ഇടതു വലത് മുന്നണി ഈ രണ്ടോമാരെ പേര് വർത്തമാനം പെട്ടേണ്ട കാര്യം എനിക്ക് പുച്ഛമാവന്മാരുണ്ട്. അതിനെപ്പറ്റി എന്നോട് ചോദിക്കാതെ ബാധിക്കും വെച്ചാൽ ബി ജെ പിയുടെ താമര നല്ലോണം വിടരും. ഒരു സംശയം വേണം, താമര വിടർന്ന് നിൽക്കുന്നത് കാണാൻ നിങ്ങൾക്ക് അവസരം കിട്ടും. ധൈര്യമായിട്ടിരുന്നു തെളിവ് വേണ്ടാത്തതൊന്നും ചോദിക്കേണ്ട.